ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫുഡീസ് ആൻഡ് ക്രാഫ്റ്റ് ബൈ എഫ്രാസ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മൈസൂർ പാക്കാണ്. അതിന്റെ റെസിപ്പിയിലേക്ക് നമുക്ക് കടക്കാം. ഈ സ്റ്റേറ്റിലെ മൈസൂർ പാക്കാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാനിവിടെ അര കിലോ കടലപ്പൊടി എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് ചെറിയ തീയിലിട്ട് നല്ലോണം വറുത്തെടുക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, അതിൽ ഓൾ അമർത്തുക. എല്ലാം ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. നല്ലോണം ഒന്ന് വാർന്ന് വന്നിട്ടുണ്ട്. നമുക്ക് ഒരു അരിപ്പയിൽ കൂടി അരിച്ചെടുക്കാം. ആ വറുത്ത് വെച്ച കടലപ്പൊടി നമുക്ക് ഒരു അരിപ്പയിൽ കൂടി അരിച്ചെടുക്കാം. അപ്പം ഞാനിവിടെ എരിച്ചെടുത്തിട്ടുണ്ട്. നമുക്കൊരു പാൻ ചൂടാക്കാൻ വയ്ക്കാം. അതിലേക്ക് 250 ഗ്രാം ഗീ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലോണം ചൂടാക്കാം. നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് 2 കപ്പ് വാട്ടർ ഒഴിച്ചു കൊടുക്കാം. ഇനി 1/2 കിലോ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 കിലോ പൊടിക്ക് 1/2 കിലോ പഞ്ചസാര. നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലോണം തിളക്കുന്നത് വരെ ഇളക്കാം. നല്ലോണം പതച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കടലപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് കുറച്ചായിട്ട് വേണം ആഡ് ചെയ്ത് കൊടുക്കാൻ. ഒരുമിച്ചിടരുത്, അപ്പം കട്ടകട്ടേ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുറച്ച് കുറച്ചിട്ട് വേണം മിക്സ് ചെയ്ത് കൊടുക്കാൻ. നമുക്ക് അടുപ്പത്ത് വെച്ച ഗീ കുറച്ച് അതിലേക്ക് ഒഴിച്ചൊഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ നെയ്യും നല്ല ചൂടുണ്ടായിരിക്കണം. അത് നമുക്ക് കുറച്ച് കുറച്ച് അതിലേക്ക് ഒഴിച്ച് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം. പൊടിയും നെയ്യും ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ച് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. കൈ വിടാതെ മിക്സ് ചെയ്യണം. നമുക്കൊരു സെർവിങ് പ്ലേറ്റ് എടുത്തിട്ട് അതിലേക്ക് ഗീ പുരട്ടി കൊടുക്കുക എല്ലാവരുടെയും. എനിക്കിപ്പോൾ ഞാൻ റൗണ്ട് ഷേപ്പിലുള്ള പാത്രമാണ് എടുത്തിട്ടുള്ളത്. അതേപോലത്തെ 2 എണ്ണത്തിൽ എനിക്ക് കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് ഇത്ര കാര്യം വേണമെങ്കിൽ ഇതിൻ്റെ പകുതി എടുത്താൽ മതി. എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെയും പകുതി എടുത്താൽ മതി. നല്ലോണം സ്പ്രെഡ് ചെയ്യുക എല്ലാവരുടെയും. നമ്മുടെ ഈ ഇത് കുറച്ചൊന്ന് ടൈറ്റായിട്ട് വരുന്നുണ്ട്. നമുക്ക് കുറച്ചും കൂടി ഗീ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. അപ്പം നമ്മൾ പൊടി ഫുള്ള് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള ഗീയും കൂടി ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ തെച്ച് ഗീയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. നല്ലോണം ടൈറ്റാകുന്ന വരെ മിക്സ് ചെയ്തിട്ടെടുക്കണം. ചെറിയ ചെറിയ ടൈറ്റായിട്ട് വരുന്നുണ്ട്. നമുക്ക് നല്ലോണം കുറുക്കിയെടുക്കണം. കൈ വിടാതെ മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഇതെല്ലാം നമുക്ക് യോജിപ്പിക്കുന്ന നല്ലോണം മിക്സ് ചെയ്തെടുക്കാം ഒരു 10 മിനിറ്റും കൂടി. നല്ലോണം മിക്സ് ചെയ്തിട്ട് നല്ലോണം കുറുക്കിയെടുക്കാം.
ഇതേപോലെ ഒന്ന് നല്ലോണം വിട്ട് വരുന്ന ഒരു വിഭാഗമോ നമുക്ക് സെർവ് ചെയ്യണം. നമ്മൾ നേരത്തെ എണ്ണ തൂവിയ പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. ഇപ്പം ഞാൻ ഇവിടെ സെർവ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടാറാൻ വേണ്ടി വെക്കണം. എനിക്ക് ഇതേപോലത്തെ രണ്ട് പ്ലേറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പം ചൂടാറിയതിന് ശേഷം ഞാൻ സമയത്ത് വെച്ചിട്ടുണ്ട് ഒരു പ്ലേറ്റിലേക്ക്. ഇനി നമുക്കിതൊന്ന് മുറിച്ചെടുക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മൈസൂർ പാക്ക് ഇവിടെ റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റ് തന്നെ നമുക്ക് ഇനി മൈസൂർ പാക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അപ്പം എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കണം ട്രൈ ചെയ്തിട്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മൈസൂർ പാക്ക് ഇവിടെ റെഡിയായി. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇനി നമുക്ക് അടുത്ത വീഡിയോയുമായി കണ്ടുമുട്ടാം. ബൈ ബൈ.